ഇന്നലെ ഉണ്ടായ സീൻ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അതായത് ഒരു ഒന്നര മാസം മുമ്പ് നമ്മൾ അറിഞ്ഞ കാര്യമാണ് മമ്മൂക്ക കത്രി വരുന്ന കാര്യം. അതിന് അന്നോട്ടുള്ള പ്ലാനിങ് ആണ് ഓരോന്ന് ചെയ്യാൻ. ഞാൻ ഈ ഗ്രൂപ്പിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം. അതിന് ഒരുപാട് ടൈമിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ കമ്പനി എന്ന് പറഞ്ഞാല് വ്യാഴം വെള്ളി ഒന്നും ഓഫ് ഇല്ലാത്ത ദിവസം. അതിന് 4 മണിക്കൂർ ഓഫ് എനിക്ക് കിട്ടി. എന്നിട്ട് കമ്പനി അറിയാണ്ട് 1.5 ദിവസത്തെ ലീവ് എടുത്ത്. അതിനുവേണ്ടി എന്റെ 500 രൂപ കട്ടുണ്ട്. ഇതൊന്നും ഫോട്ടോ കുഴപ്പമില്ല. എന്നിട്ട് മമ്മൂക്കാനെ കാണാൻ വേണ്ടി നമ്മളെ റാഷിഖ് ഇസ്മായിലിന്റെ ഷോപ്പിൽ നമ്മൾ പ്രിന്റ് ചെയ്യാറുണ്ട്. അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ബലൂൺ പ്രിന്റ് ആണെന്നില്ല. അതിനു വേണ്ടി ഇവിടുന്ന് വൈകുന്നേരം പോയിട്ട് 90 കിലോമീറ്റർ യാത്ര ചെയ്താലേ ദോഹയ്ക്ക് എത്തുള്ളൂ. ദോഹയിൽ എത്തിക്കഴിഞ്ഞ് രാത്രി കട തുറപ്പിച്ച് അവിടെ ഇരുന്ന് ബലൂൺ ഊതി വീർപ്പിച്ച് ബലി ഒന്നുമ്പോ പ്രിന്റ് അടിച്ച് അത് കഴിച്ച്. ആ സമയത്ത് അടുത്ത് വേറെ ടീം പോയിട്ട് ടീഷർട്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതേ സമയത്ത് വേറൊരു ടീം പോയിട്ട് കേക്കില് പിക്ചർ കേക്ക് അടിപ്പിച്ചു 10 കിലോത്തിന്റെ. ഇതിനൊക്കെ കൂടി എക്സ്പെൻസ് മര്യാദ കൂട്ടില്ല. എന്തായാലും ഒരു 10-35,000-40,000 രൂപ മറ്റേ അഡ്വാൻസ് ബുക്കിംഗ് അടക്കം. തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് മമ്മൂക്കാട് എടുത്ത് നമ്മ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുണ്ട് മമ്മൂക്ക. അതുപോലെ തന്നെ റോബർട്ടിനോട് നമ്മ ഉഷാറാക്കേണ്ട പരിപാടി. പക്ഷെ ആള് റിപ്ലൈ, ആള് ഓസ്ട്രേലിയയിലാണ് ഇപ്പോ. അപ്പൊ ജോർജ് ഏട്ടനോട് പറഞ്ഞു, ജോർജ് ഏട്ടൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മമ്മൂക്കാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളാം പറഞ്ഞു. പിന്നെ ഫൈസൽക്ക വരുന്നുണ്ട്, ഫൈസലിനോടും പറഞ്ഞേക്കാൻ പറഞ്ഞു. ഫൈസൽക്ക തലേ ദിവസം ഇവിടെ എത്തി. ഫൈസൽക്കാനായിട്ട് ഫുൾ ടൈം കറക്കായിരുന്നു. ഫൈസൽക്കാൻ അനിയനക്ക് വിസ എടുത്തു കൊടുത്തത് ഞങ്ങളാണ്. അതുപോലെ തന്നെ ഫൈസൽക്ക റൂമിലാക്കി കൊടുത്തു. ഫൈസൽക്ക ഫുൾ ടൈം ഞങ്ങളെ കൂടെ ആയിരുന്നു, റൂമിൽ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ. നല്ല മനുഷ്യനാണ്. അപ്പോ എല്ലാത്തിന്റെ ഒപ്പം സംസാരിച്ച് അങ്ങനെ മമ്മൂക്ക വരുന്ന ദിവസമായപ്പോ കയ്യിലെല്ലാം സെറ്റപ്പും റെഡി. എന്നിട്ട് ഒരു 2:30 മണിക്ക് മമ്മൂക്ക വന്നു. കേക്ക് 11 മണിക്ക് സെറ്റാക്കി വെച്ചു, ഫ്രീസറിൽ നിന്ന് എടുത്തില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2:30 മണിക്ക് നമ്മ എയർപോർട്ടിൽ പോയി എല്ലാരും കൂടെ. അപ്പൊ സെക്യൂരിറ്റി കുറവായിരുന്നു മമ്മൂക്കക്ക്. നമ്മൾ ടീഷർട്ട് ഒക്കെ ഇട്ട് പോയി എല്ലാരും കൂടെ വട്ടം നിന്ന് മമ്മൂക്കനെ ഒരാളെ കൊണ്ട് തൊടിയിപ്പിക്കാണ്ട് കാറി കയറ്റി. മമ്മൂക്കനെ കാറി വിട്ട് തൊട്ടു പിന്നാലെ നമ്മളൊരു ചലഞ്ചർ ഉണ്ടായിരുന്നു കയ്യിൽ, അതിന് മമ്മൂക്കയുടെ പിന്നിൽ കൂടെ പോയി. മമ്മൂക്ക ഹോട്ടലിൽ എത്തിയപാടെ നേരെ പോയത് റൂമിലേക്കാണ്. അവിടെ നിന്നൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് താഴെ നിന്നു. താഴെ നിന്നിട്ട് സ്പോട്ടിൽ മുറിക്കാന്ന് വിചാരിച്ചു, കാരണം അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഉറങ്ങിപ്പോവും. സ്പോട്ടിൽ അവിടെ നിന്നിട്ട് മുറിക്കാന്ന് വിചാരിച്ച്, വേറെ ആരും ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഇല്ല, അലൗഡ് അല്ലാന്ന് പറഞ്ഞു റിസപ്ഷനിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ടുള്ളതാണ്, പുള്ളിക്കാരനോടൊന്ന് വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അവർ ഓൾറെഡി വിളിച്ചു വെച്ചപ്പോഴും ഇല്ല സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെന്ന് പറഞ്ഞു മാരിയോട്ട് ഒരു പ്രത്യേക ഹോട്ടലാണ് ഇവിടെ. മോഹൻലാൽ വരെ താമസിച്ചത് ഹോറിസോണിലാണ്, സിമ്പിൾ ഹോട്ടലാണ്. നമുക്ക് താമസിച്ചത് മാരിയോട്ടിലാണ്. മോഹൻലാൽ പിറ്റേ ദിവസം അങ്ങോട്ട് വരാ ചെയ്തത്. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി പക്കയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്തു. നമ്മളെ കൂടെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു ഖത്തർ എയർവേസിലുള്ള. അപ്പോ അവര് മമ്മൂക്കാനക്ക് മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളെ വാജിദിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് വന്നതാ. അപ്പൊ ലേഡീസ് ഫാൻസ് അല്ല, അവരെയും കൂടെ മമ്മൂക്കാനെ കാണിക്കാന്ന് വെച്ചിട്ട് അവരും ഉണ്ടായിരുന്നു കൂടെ. മൊത്തൊരു ഞങ്ങളൊരു 7 പേരും അവരൊരു 2 പേരും, മൊത്തം 9 പേരുണ്ടായിരുന്നു. അപ്പൊ 2.5 മണിക്കൂർ പിക്ചർ കേക്ക് ആയിട്ട് ഞങ്ങൾ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്തിട്ട് മമ്മൂക്ക വിളിയില്ല, മേലേക്ക് കയറ്റി വിടുന്നില്ല. അപ്പൊ പെൺപിള്ളേരെ മുന്നിൽ ചോദിച്ചു തുടങ്ങി എന്താണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണോ, ഞങ്ങൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും. അപ്പൊ മമ്മൂക്ക വിളിക്കാതിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് വാജിദിന് റിപ്ലൈ കൊടുക്കാണ്ടായി. അങ്ങനെ ഞാൻ മെസ്സേജ് ചോദിച്ചു, പ്ലീസ് മമ്മൂക്ക ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യോ, നമുക്ക് ഓൺലൈൻ ഉണ്ട് ആ സമയത്ത് സ്പെൻഡ് ചെയ്യോ. അപ്പൊ ചോദിച്ചു എന്തിനും ഫോർ വാട്ടെന്ന് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ ഈ പിക്ചർ കേക്ക് ഫോട്ടോ എടുത്തിട്ട് മമ്മൂക്കാക്ക് അയച്ചു, അറ്റ്ലീസ്റ്റ് ഈ കേക്കൊന്നും നമുക്ക് കട്ട് ചെയ്യണം, പടം ഹിറ്റായതിന്റെ ഒരു സന്തോഷത്തിനാണ്. ഞാൻ മമ്മൂക്കാനോട് പറഞ്ഞിരുന്ന അല്ലെ, മമ്മൂക്ക പെർമിഷൻ തന്നിരുന്ന കാര്യമാണ് അപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു തിരിച്ച്. അപ്പോ എല്ലാരും കൂടി നല്ലൊരു പ്രൊമോഷൻ ആവാകെ അപ്പൊ പറഞ്ഞു ഫോർ വാട്ട്. പിന്നെ അതായത് സംസാരിക്കുന്നില്ല മര്യാദക്ക്, എന്തിനാണ് മനസ്സിലായില്ല, വാട്ട് സെലിബ്രേഷൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നാന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. പിന്നെയും കലിപ്പിട്ടോണ്ടിരിക്കുക, പിന്നെ ഒന്നും സംസാരിച്ചൊന്നുമില്ല. പിന്നെ ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു, 8 പേര്.
പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത്, എനിക്ക് മമ്മൂക്കയുടെ പിക്ചറൊന്നും കാണുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി, എന്തിനാ ബ്ലോക്ക് ചെയ്ത്? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ചൂടായിട്ടില്ല. ഫോർവാർഡ് ഫോർവാർഡ് രണ്ടു പ്രാവശ്യം ഫോർവാർഡ് ചോദിച്ചു. പിന്നെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു, 8 പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ആൾ എന്നെ പറഞ്ഞത് 10 പേര് കൂടാൻ പാടില്ല, അങ്ങനൊക്കെ പറഞ്ഞോണ്ടാണ് നമ്മൾ അധികം ആൾക്കാരുടെ നൗഫൽ പോലും ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പിലുള്ള നൗഫൽ. അതിൽ ഞാന് വാജിദ് ഷാല് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, 2 പെണ്ണുങ്ങളും. അങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്ത പാട് ഞാൻ ഞെട്ടി ഇങ്ങനെ തരിച്ചിരിക്കും. അപ്പൊ ഒരു പെണ്ണ് അടുത്തിരുന്നിട്ട് ചാറ്റ് ചെയ്തു, ഹായ് മമ്മൂക്ക. തിരിച്ച് മമ്മൂക്കയുടെ മെസ്സേജ് വന്നത്, യെസ് സ്വീറ്റി നാ, യെസ് ബേബി നാ, അങ്ങനെ എന്തൊക്കെ വന്നു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാണ്, മമ്മൂക്ക കുറെ ആയി വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഇവരെ കൂടെ ഉണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു അവർ ഇത്രയും കാലം അവരെ കൂടെ ഇരിക്കാൻ? ഞാൻ ഡ്രസ് ചെയ്യാണ്. മമ്മൂക്ക പക്ക ചാറ്റിങ് ഒരു സൈസ്, നമ്മക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ മമ്മൂക്ക ചാറ്റ് ചെയ്യുന്നു. ഞാൻ ഡ്രസ് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം, നിങ്ങളൊന്ന് ഇതാക്കൂ, ഐ വിൽ ഗിവ് യു വൺ വേവ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ചാറ്റിംഗ് ഉണ്ട്. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോ ഞാനിതൊക്കെ കണ്ടോണ്ടിരിക്കണ്ട, അവൾ എന്റെ അടുത്ത് ഇരുന്നിട്ടാ ചാറ്റ് ചെയ്യുന്നുട്ടോ. എന്നെ ബ്ലോക്ക് ചെയ്ത സമയത്ത് കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടില്ല അതിനുള്ളിലായി ചാറ്റ് ചെയ്യുന്നത്. ചാറ്റ് ചെയ്തിട്ട് അവളോട് പറഞ്ഞു നീ ഒന്ന് മേലേക്ക് വരാൻ പറഞ്ഞു. അവൾ എന്നിട്ട് റിസപ്ഷനിൽ ചെന്ന് വിളിച്ചപ്പോ അവർ രണ്ടുപേരെ മാത്രം മേലെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ അവര് മേലേക്ക് പോയി, മേലേക്ക് പോയി സംസാരിച്ച് അവർക്കും വിഷമമുണ്ട്, നമ്മ വഴിക്കാണ്. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാര് മേലെ കയറി പോകുന്ന ഒരു സങ്കടമുണ്ട്. അവര് മേലെ പോയപ്പോ ഇത് എന്റെ ഫ്രണ്ടാണ്, ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിട്ട് ദിലീപിനും ജയറാമിനും മമ്മൂക്ക പരിചയപ്പെടുത്തി കൊടുത്തു. മമ്മൂക്കയുടെ റൂമിലായിരുന്നു 2 പേരുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, മമ്മൂക്ക ഒരു സെൽഫി എടുത്തു. ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ കൊടുക്കാത്ത മനുഷ്യന് അന്ന് മാത്രം സാധാ സാംസങ് S3 ഫോട്ടോ എടുത്തു കൊടുത്തു, അത് സെൽഫി മൂപ്പർ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് പിള്ളേരെ ഇറങ്ങിയിട്ട് എന്നോട് ഒന്ന് പറയാം, ഞാൻ കുറെ പറഞ്ഞു നോക്കി തന്റെ കാര്യം, പക്ഷേ നിങ്ങളെ പേര് പറഞ്ഞിട്ടും ആള് മൈൻഡ് ചെയ്യുന്നില്ല. അവര് കേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ച് തിന്നാനും അറിയാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ മൂന്നാളിരുന്ന് ചിരിച്ചെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സത് എത്ര, ഞാൻ അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞാല് എന്നിട്ടും വെയിറ്റ് ചെയ്തു, 2.5 മണിക്കൂർ 3 മണിക്കൂർ ആയപ്പോഴും വെയിറ്റ് ചെയ്തു. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ കേക്ക് മുറിച്ചില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് മമ്മൂക്കാൻ അവിടെ കൊണ്ടുവന്ന സ്പോൺസർ ആർഗൻ ഗ്ലോബൽ ഗഫൂർ അവിടെ വന്നിരുന്നു. അപ്പൊ അയാള് വന്നിട്ട് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ എങ്ങനെ വിട്ടാവില്ല, ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഇവിടെ ഫുൾ ടൈം ഉണ്ട്, എന്നിട്ട് മമ്മൂക്കാൻ ഇതാക്കില്ല, ഞാൻ തന്നെ പറഞ്ഞ് റെഡിയാക്കി തരാം, ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ ആള് പോയി. ആള് പറഞ്ഞപ്പോ പറഞ്ഞു ആളോട് ചൂടായി, നീ നിന്റെ കാര്യം നോക്കിയാ മതി, നീ എന്നെ കൊണ്ടുവന്നത് കേക്ക് കട്ട് ചെയ്യാനല്ല. അവർക്ക് എന്തെങ്കിലും കൊറേ ഡയലോഗ് അടിച്ചവര്, അവർക്ക് വന്ന് ജോലിയും കുളഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ റിസ്ക്, അതിനെന്തൊക്കെയോ കൊറേ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുമ്പോ വാജിദ് പറഞ്ഞു താഴെ വരുമ്പോ മമ്മൂക്ക വിളിക്കും, നമ്മുടെ കേക്ക് തുറന്നു വെച്ചോളാം പറഞ്ഞു. മമ്മൂക്ക താഴെ ഇറങ്ങി വരുമ്പോ അവിടെ ഒരു മനുഷ്യനില്ല, ഒരു ക്രൗഡ് ഒന്നുമില്ല, ഹോട്ടലാണ്, എക്സിക്യൂട്ടീവ് ഹോട്ടലാണ്. ഞങ്ങൾ എണീറ്റിരുന്നു, കേക്ക് തുറന്നു വെച്ചു, തൊട്ട് മുന്നിൽ കൂടെ നമ്മളെ ഇടങ്ങിട്ട് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ മമ്മൂക്ക കാറിന്റെ അവിടേക്ക് പോയി. അത്രയും നേരം കണ്ടു നിന്ന ഞാൻ തകർന്ന് തരിപ്പണായി, ഞാൻ ഒരു അക്ഷരം വേണ്ടിട്ടില്ല. ആ സംഭവം 4.5 മണിക്കൂറിനടക്ക് വാജിതടക്കം പലരും മമ്മൂക്കാനെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഒരക്ഷരം വേണ്ടിയിരുന്നില്ല. പക്ഷെ അതോടുകൂടി ഞാൻ തകർന്നു പോയി. ഞാൻ ആ കേക്ക് എടുത്തിട്ട് മമ്മൂക്കയുടെ കാറിന്റെ മുന്നിൽ വന്ന് തെറിയാൻ പോയപ്പോ എന്നെ എല്ലാരും കൂടെ, ഒരു 10 പേരുണ്ടായിരുന്നു, എല്ലാരും കൂടെ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അന്ന് ഞാൻ എറിയായിരുന്നെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ ചാറ്റ് ചെയ്യില്ല, ഞാൻ ജയിലിൽ കിടന്നേനെ. സെലിബ്രിറ്റി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ക്രൈമാണ്, എത്രയോ പിഴ കൊടുക്കേണ്ടി വരും, നാട് കാണാനും കൂടെ പറ്റില്ല. ഞാൻ എറിഞ്ഞാനായിരുന്നു ആ കേക്ക് അടക്കം വാജിദ് ആദ്യം പിടിച്ച് വാജിദും ശാലിച്ചും കൂടെ എന്നെ പൊക്കിക്കൊണ്ടുപോവാ ചെയ്തത്. ഭയങ്കര വിഷയമായി അവിടെ, ഒച്ചപേളായി എനിക്ക് അങ്ങനെ കലിപ്പോ വന്നിട്ട്. അപ്പൊ തന്നെ ആള് ഹോൺ അടിച്ച് വിളിച്ചു, ഹോൺ അടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ വാജിദ് പറഞ്ഞു ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേക്കാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എനിക്ക് പരിപാടി ഉണ്ട് അവിടെ, ഞാനിപ്പോ പോണേ, ഇപ്പൊ എനിക്ക് ടൈം ഇല്ല, ഇതെല്ലാം കഴിഞ്ഞവരെ ഇവിടെ വെയിറ്റ് ചെയ്യ്, നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ വാജിദ് പറഞ്ഞു വേണ്ടക്ക, സന്തോഷായി, നിങ്ങൾ നിങ്ങളെ പരിപാടി ആക്കി പോക്കോ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ആ സമയത്ത് ദിലീപും ജയറാമും എന്റെ കൈമ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം, ഒരുപാട് ഞങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷെ ആൾക്ക് എന്തോ താല്പര്യമില്ല, അപ്പൊ എന്തോ ദേഷ്യത്തിലാണ് പുള്ളി. ഞാൻ ചോദിച്ചു എന്ത് ദേഷ്യം, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു,
അവരായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിച്ചിട്ടാണല്ലോ, അതിന് ദേഷ്യമൊന്നുമില്ല, നിങ്ങൾ മമ്മൂക്ക തന്നെയല്ലേ എന്നാ പറഞ്ഞത്. ആർഗം ഗൾഫിൽ പറഞ്ഞ പിന്നെ പറഞ്ഞത് നെറ്റ് മൂപ്പർക്ക് ചാലുവാക്കാൻ നേരം വൈകി, അതുകൊണ്ടാണ്. നെറ്റ് ചാലുവാക്കാത്ത ആളാ. ഐഫോൺ 6-ല് വാട്സപ്പിലൂടെ ഐ വിൽ ഗേവ് യു വൺ ബേബി എന്ന് പറഞ്ഞത്, അത് പോട്ടെ. അതിനുശേഷം മമ്മൂക്ക അങ്ങോട്ട് പോയ പാടെ ഞാൻ തകർന്നതാണ്. പിന്നെ എനിക്ക് കൊറേ കാര്യത്തൊക്കെ ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിപ്പായി. സത്യമാണ്, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാജിതൊക്കെ കൂടി അവിടെ ഉണ്ടായിരുന്ന ബലൂൺ അക്കിട്ട് ചവിട്ടി പൊട്ടിച്ച്. കലിപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാരി കലിപ്പ്. ഞാനത് തളർന്ന് കിടപ്പായി അവിടെ. അതായത് രാവിലെ മൈനിയാന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് രാത്രി ഇത് കേക്ക് കട്ട് കേക്ക് അടിക്കാനും ടീ ഷർട്ട് അടിക്കാൻ പോയായിരുന്നു. എനിക്ക് ഫുഡ് അടിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ കഴിച്ചില്ല, പിറ്റേ ദിവസം ഉച്ചക്ക് കഴിച്ചില്ല, വൈകുന്നേരം കഴിച്ചില്ല. 7 മണി 7:30 വരെ ഞാൻ അവിടെ നിന്ന് ഒന്നും കഴിക്കാണ്ട്. പിന്നെ ബോധവും പോയി, കംപ്ലീറ്റ് എന്റെ ഇതായി പോയി. എന്റെ കരച്ചില് കണ്ട പാടെ അതിലും കുരു പൊട്ടി, അതിലും കേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് കൊത്തി കീറി കൊണ്ടുപോയി വേസ്റ്റിലിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് പരിപാടിക്ക്. VVIP ടിക്കറ്റ് ഉണ്ടായിരുന്നു കയ്യില്. ഈ മമ്മൂക്കാനെ കൊണ്ടുവന്ന സ്പോൺസർ വരെ നമ്മളെ കട്ട ഫാൻ ഫ്രണ്ട്സ് ആണ്. മമ്മൂക്കാന്ന് വെച്ചാൽ ഫുൾ സെറ്റിലായിരുന്നു അമ്മ, ഒരു കുഴപ്പമില്ല. ആ പരിപാടി നടത്തുന്നതിന് മമ്മൂക്ക ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്കറിയാം, മമ്മൂക്കയുടെ ടീഷർട്ട് ഇട്ടിട്ട്, മമ്മൂക്കയുടെ ലോഗോ ഉള്ള ടീഷർട്ട് ഇട്ടിട്ട് മോഹൻലാലിന്റെ അടുത്ത് ചെന്നിട്ട് ആ പിള്ളേർ മൊത്തം ഫോട്ടോ എടുത്തു. മോഹൻലാൽ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടാ ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തോളാനാ പറഞ്ഞത്, മനസ്സിലായോ? അതൊക്കെ പറയുമ്പോ അവര് നമ്മുടെ അടുത്ത് പറയും, നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇത്രയും കാലം കണ്ണിലുണ്ണയിച്ച് ഇത്രയും പൈസയും ചെലവാക്കി എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ കാശ് കൊടുത്തിട്ടില്ല, എന്നിട്ട് നമുക്കിത് ഇങ്ങനെ പറയുന്ന ഒരാള് പിന്നെയും ജീവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാമെന്നാ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടെ ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല നിങ്ങളോട്.